ഗസയിൽ വ്യോമാക്രമണം തുടർന്ന ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പിലും ആശുപത്രി പരിസരത്തുമടക്കം ബോംബിംഗ് തുടരുന്നു നെതന്യാഹുവിന് തിരിച്ചടി നൽകുന്ന പ്രസ്താവനയുമായി ഇസ്രായേൽ പ്രതിരോധ വിഭാഗം മുൻതലവൻ ഡാൻ ഹലുട്സ് രംഗത്ത് വന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ നാം തോൽക്കുകയാണെന്ന് ഡാൻ ഹലുട്സ് വിമർശിച്ചു എർബിൽ വിമാനത്താവളത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കയ്ക്കെതിരെ ഇറാഖ് രംഗത്തെത്തി എം സി നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി നാസർ കൂടുതൽ ഡെവലപ്മെന്റുകൾ ഗസയിൽ നിന്ന് വരികയാണ് നേരത്തെ ലോകം നിരീക്ഷിച്ചതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ തിരിച്ചടി നേരിടുന്നു ഇസ്രായേലിന് എന്നുള്ള കാര്യം ഇതുവരെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ പുറത്തു ചില സംഭവ വികാസങ്ങൾ അത്തരം ചില കാര്യങ്ങളിലേക്ക് കൂടെ വിരൽ ചൂണ്ടുന്നു അല്ലേ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള എതിർപ്പാണ് നത്തന്യാഹുവിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ സൈനിക നേതൃത്വം ശക്തമായി തന്നെ നത്യന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ മുൻ പ്രതിരോധ മേധാവി കൂടിയാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അമാസമായിട്ടുള്ള യുദ്ധത്തിൽ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിന് തോൽവിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ഇത് മുന്നോട്ട് പോവുകയില്ല നമുക്ക് വിജയിക്കണമെങ്കിൽ നത്തന്യാഹുവിനെ പിന്നെ ഈ അധികാരത്തിൽ നിന്ന് പുറന്തള്ളേണ്ടതുണ്ട് എന്ന വളരെ പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയുമായിട്ടാണ് മുൻ പ്രതിരോധ മേധാവി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മറ്റിടങ്ങളിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കാനുള്ള സൂചനകൾ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കാരണം സിറിയയിൽ ഇറാൻ്റെ ഉപദേശകനെ സൈനിക ഉപദേശകനെ കൊലപ്പെടുത്തിയ ആ നടപടിക്ക് ശക്തമായിട്ടുള്ള പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും തങ്ങൾ പൂർത്തീകരിച്ചതായിട്ട് ഇസ്രായേലും വ്യക്തമാക്കുന്നു ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നലെ ഇറാഖിൽ നടന്നിരിക്കുന്ന ആക്രമണം ഇറാൻ അനുകൂല മിലീഷ്യൽക്കെതിരെ മൂന്നിടങ്ങളിലാണ് ആക്രമണം നടന്നത് അതിൽ ഒരു ഒരാൾ കൊല്ലപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പക്ഷെ ഇത്തരമൊരു ആക്രമണം നടത്തുന്നതിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് ഇറാഖ് അധികൃതർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങളുടെ പരമാധികാരത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണിതെന്നാണ് ഇറാഖ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ജിൽസി നാസർ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതായുള്ള ആശങ്ക നേരത്തെയും ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്ക തന്നെ ഇസ്രായേലിനോട് അത്തരം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ആ രീതിയിലല്ല പോകുന്നത് ഇറിബിലുണ്ടായ ആക്രമണം ഒപ്പം തന്നെ ഇറാന്റെ ജനറൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വലിയ സംഭവ വികാസങ്ങൾ കുറച്ചുകൂടെ ഒരു അന്തരീക്ഷത്തിലേക്ക് മേഖല നീങ്ങുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് വരുന്നത് ജൻസി തീർച്ചയായിട്ടും കാരണം ചെങ്കടലിൽ ഇന്ന് രാവിലെയും ഒരു കപ്പലിൻ്റെ നേരെ ആക്രമണം നടന്നതായി ബ്രി ബ്രിട്ടനുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ചെങ്കടലിൽ വലിയ സുരക്ഷാസേനയൊക്കെ അമേരിക്ക രൂപീകരിച്ചിരുന്നെങ്കിൽ പോലും പല രാജ്യങ്ങളും അതിനോട് വേണ്ടത്ര താല്പര്യം കാണിക്കാത്ത ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യാക്രമണം ഹൂത്തികൾക്ക് നേരെ തൽക്കാലം നടത്തേണ്ടതില്ല എന്നൊരു തീർപ്പിലാണ് പെൻഡഗൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും സൈനിക സജ്ജമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിലേക്കോ ഇസ്രായേലിൻ്റേതായിട്ടുള്ള എല്ലാ കപ്പലുകൾക്കെതിരെയും ആക്രമണം ഉണ്ടാവും മറ്റ് കപ്പലുകൾക്കെതിരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് കൂടി ഹ്യൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ സിയയിൽ നടന്ന ഈ ആക്രമണത്തിൽ ഇറാൻ്റെ ഏറ്റവും വലിയ റവല്യൂഷണറി ഗാർഡിന്റെ ഉപദേശകനാണ് കൊല്ലപ്പെട്ടത് നേരത്തെ നമുക്കറിയാൻ സാധിക്കും ഇസ്ലാ ഇറാന്റെ കമാൻഡർ ആയിരുന്ന കാസിം സുലൈമാനി ബഗ്ദാദിൽ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഈ ഒരു പദവി ഏറ്റെടുത്തൊരു വ്യക്തി കൂട്ടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇറാനിലുടനീളം അലയിൽ ഇസ്രായേലിന് എന്തായാലും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇന്നലെ പ്രസിഡന്റ് വ്യക്തമാക്കി ആക്കിയിരുന്നു ഇന്ന് ഇപ്പോൾ സുരക്ഷാ വിഭാഗവും അത്തരം താക്കീതാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് തക്ക സമയത്ത് തന്നെയുള്ള ഒരു തിരിച്ചടി വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും എന്നുകൂടി ഇന്ന് ഇറാന്റെ പ്രതിരോധ സേനാ മേധാവികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജിൽസി ശരി വിവരങ്ങൾ ഗസയിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹുവിനെതിരെ വലിയ വിമർശനം കൂടി ശക്തമാവുകയാണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കുകയാണെന്ന വിമർശനം ഉന്നയിച്ചത് പ്രതിരോധ വിഭാഗം മുൻ തലവൻ തന്നെയാണ് അതേസമയം മേഖല കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സിറേൽ ഇറാൻ ജനറലിനെ കൊലപ്പെടുത്തിയതിൽ ഇസ്രായേലിന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഒപ്പം ഇർബിൽ വിമാനത്താവളം ആക്രമിച്ചതിൽ യു എസിനെതിരെ ഇറാഖ് കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്